ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മുടി സംരക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുടി ചീകി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന രീതിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ മുടി ചീകാൻ യൂസ് ചെയ്യുന്ന ഹെയർ കോംബ് എങ്ങനെയുള്ളതായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് മുടി ചീകി വൃത്തിയായി സൂക്ഷിക്കേണ്ടത്, ഏതെല്ലാം ടൈമിലാണ് അത് ചെയ്യേണ്ടത്, കിടക്കുന്നതിന് മുന്നേ ഏത് രീതിയിലാണ് മുടി കെട്ടിവെക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കൊച്ചു ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുടി ചീകി വൃത്തിയാക്കി വെക്കുന്നതിൽ എന്താ എത്ര പറയാനുള്ളതെന്ന്. അല്ല, ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പം നോർമലായിട്ട് ഇപ്പോൾ ഒരു നിങ്ങളുടെ മുടി ഡെയിലി ഒരു 50 മുതൽ 100 മുടി വരെ നോർമലായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് ഡെയിലി ഒരു 5-6 മുടിയായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ കോംബ് എങ്ങനെയുള്ളതായിരിക്കണം. എപ്പോഴും ടീത്തിൻ്റെ അകലം കൂടുതലുള്ള അറ്റം ഉരുണ്ട ടൈപ്പിലുള്ള ഹെയർ കോംബ് വേണം നമ്മൾ ഹെയറിലെ ചെടക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. ഈ ടൈപ്പിലുള്ള ഒരു ഹെയർ കോംബ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് ഇതിൻ്റെ ടീത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കണ്ടോ, രണ്ട് ടീത്തും തമ്മിലുള്ള അകലം കൂടുതലാണ്, കണ്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം കണ്ടോ, ഉരുണ്ട ടൈപ്പിലുള്ളതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതേമാതിരിയുള്ള ഹെയർ കോംബ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ടീത്തിൻ്റെ അകലം കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി ഇങ്ങനെ ചെടക്കറക്കുമ്പോൾ മുടി ഇങ്ങനെ വലിഞ്ഞു പൊട്ടില്ല. ആ ഇതിൻ്റെ അകലം കൂടുതലായതുകൊണ്ട് മുടി ഇങ്ങനെ നമ്മൾ ചീകുന്ന സമയത്ത് വലിഞ്ഞു പൊട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ അടുത്ത ടീത്തുള്ള ഹെയർ കോംബ് വെച്ചാണ് ചീകുന്നതെങ്കിൽ ഈ ചെടക്കൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ താഴേക്കൊന്ന് വലിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മുടി ഇങ്ങനെ ഊരിഞ്ഞ് പോരുകയും ചെയ്യും. അത് കാരണം ഇത്തരത്തിലുള്ള ഹെയർ കോംബ് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അറ്റം ഉരുണ്ട ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് സ്കാൽപ്പിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചീകുന്ന സമയത്ത് സ്കാൽപ്പിൽ നല്ലൊരു മസാജ് കിട്ടും. അതുപോലെ തന്നെ കൂർത്ത ടൈപ്പ് ആണെങ്കിൽ സ്കാൽപ്പിൽ ഇങ്ങനെ പോറൽ വീഴാനും മുടി ഇളകി പോരാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ സ്കാൽപ്പിന് ഒരു പ്രശ്നവുമില്ല, നല്ലൊരു മസാജ് നമ്മുടെ സ്കാൽപ്പിന് കിട്ടും. ഒട്ടും തന്നെ മുടി പൊട്ടിപ്പോകോ ഊരിപ്പോകോ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ചെടക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ മുടിയുടെ ചെടക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഹെയർ കോംബ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേമാതിരിയുള്ള ഹെയർ കോംബ് യൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്മൾ മുടിയിലെ ചെടക്ക് മാറ്റേണ്ടത്? വളരെ ഈസി ആയിട്ട് എങ്ങനെ മുടിയിലുണ്ടാകുന്ന ചെടക്ക് മാറ്റിയെടുക്കാം, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള 2 എണ്ണമാണ് കിട്ടിയത്, 120 rupees ആണ്, കണ്ടോ. ഇത് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കോംബാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെടക്ക് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുടി രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് ഇതേമാതിരി രണ്ട് സൈഡിലേക്കും ഇങ്ങനെ എടുക്കുക. ഓക്കെ, രണ്ട് സൈഡിലേക്കും ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഹെയർ കോംബ് വെച്ച് ഇതേമാതിരിയുള്ള ഹെയർ കോംബ് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്കുള്ള ചെടക്ക് മാറ്റുക. അപ്പോൾ ഈ ഒരു ഈ പല്ലിന് അകലമുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരുപാട് എന്താ പറയുക, ചീകുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞു പൊട്ടു അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നല്ല ചെടക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇത് വളരെ മൃദുവായിട്ട് അതങ്ങ് ശരിയാക്കിക്കോളും. നോക്കിക്കോ, അപ്പോൾ ഇതുണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെടക്ക് മാറ്റിയെടുക്കാം. ഇനി താഴെ ചെടക്കുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൈ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിക്കുക, എന്നിട്ട് അറ്റത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ചീകി കൊടുക്കുക, കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടക്ക് മാറിക്കിട്ടും. അപ്പോൾ ഒരു സൈഡിലുള്ള ചെടക്ക് ഇതുപോലെ മാറ്റുക. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചെടക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒരുപാട് മുടി ഇങ്ങനെ വലിഞ്ഞു പൊട്ടത്തൊന്നുമില്ല. അപ്പം നിങ്ങൾക്കറിയാം, അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല അകലത്തിലാണ് മുടി ചീകി വരുന്നത്, കണ്ടോ. ഒട്ടും കെട്ട് വീഴില്ല. ഇപ്പം നല്ല ചെടക്കുണ്ടെങ്കിൽ തന്നെ ഇത് വെച്ച് നമുക്ക് വളരെ സോഫ്റ്റായിട്ട് തന്നെ അത് ചീകി വൃത്തിയാക്കി ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ മുടി ഒരുപാട് വലിഞ്ഞു പൊട്ടില്ല. നിങ്ങളിപ്പോൾ ഈ കോംബിൻ്റെ സ്ഥാനത്ത്
കുറച്ചൊരു അകലം കുറഞ്ഞ ടീത്തിന് അകലം കുറഞ്ഞ ഹെയർ കോമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒരുപാട് മുടി ഇങ്ങനെ പൊട്ടി പൊട്ടിയും ഊരിയൊക്കെ പോകും. അപ്പൊ അതിന്റെ സാധനം നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് നിങ്ങൾ ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ഈ സൈഡ് ചിടക്ക് മാറ്റി കഴിഞ്ഞു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അപ്പൊ എന്നിട്ട് നിങ്ങൾ ചിടക്ക് മാറ്റിട്ട് ഇങ്ങനെ ഊരി നോക്കുക മുടി വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത്. ആ ഇനി അതുപോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചീകി നോക്കുക. എന്നിട്ട് അറ്റത്തേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അറ്റത്തെ ഭാഗവും കൂടെ ഇങ്ങനെ ചീകി കൊടുക്കുക. എന്നിട്ട് മുടി ഊരിയെടുക്കുക, വല്ല ഉണ്ടെങ്കിൽ അത് കളയുക. കണ്ടല്ലോ ഇപ്പൊ ഈ മുടി, പിന്നെ നമുക്ക് അധികം ഇതിനകത്ത് മുടി അങ്ങനെ ഊരിയോ അങ്ങനെ ഒന്നും വരില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ മുടി ഓരോ ഭാഗം എടുത്തു വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചീപ്പി എടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ ഈ കാണിച്ച രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നിങ്ങൾക്ക് നല്ല വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ സാധാരണ ഹെയർ കോംബ് നേരത്തെ കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഈ ചിടക്കെല്ലാം മാറ്റാനൊക്കെ ഇത്തരത്തിലുള്ള ഹെയർ കോംബ് യൂസ് ചെയ്തതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി നമ്മൾ രണ്ട് നമ്മൾ നേരത്തെ പാറ്റൊക്കെ എടുത്തില്ലേ അത് മാറ്റിയിട്ട് ഫുള്ളായിട്ട് ഇനി ഒരു സൈഡിലേക്ക് ഒന്നിടുക. എന്നിട്ട് ഒന്നുകൂടെ ഇത് നന്നായിട്ട് ചീകി വൃത്തിയാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ മുടി കെട്ടൊന്നുമില്ലാതെ നീറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ചിടക്ക് മാറ്റുന്ന പ്രശ്നം. അപ്പം ഇതും കൊണ്ടൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണ് ഹെയർ കോംബിങ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളിപ്പോൾ രാവിലെ എണീറ്റ ഉടനെ നമുക്കറിയാം നമ്മുടെ ഹെയർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ തല മൂവ് ചെയ്യുന്നത് കൊണ്ട് ചിടക്ക് പിടിക്കും. അപ്പോൾ ഹെയർ കോംബ് ചെയ്യണം അല്ലേ? അപ്പോൾ രാവിലെ ചെയ്യണം. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ നന്നായിട്ട് ചീകി വൃത്തിയാക്കി വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്കുകളോ അല്ലെങ്കിൽ ഹെയർ ഓയിലിങ്ങോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ കോംബിങ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഹെയർ പാക്കും ഹെയർ ഓയിലിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ കുറേ മുടി ഇങ്ങനെ ഊരിപ്പോരുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ ആദ്യം ഹെയർ കോംബിങ് ചെയ്യുക, നന്നായിട്ട് ചീകി കെട്ടെല്ലാം മാറ്റിയതിന് ശേഷം സ്കാൽപ്പിലേക്ക് ഹെയർ ഓയിലിങ്ങോ ഹെയർ ഓയിലോ അല്ലെങ്കിൽ ഹെയർ പാക്കോ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൽ ഒരിക്കലും നഖം ടച്ച് ചെയ്യാൻ പാടില്ല. പകരം നമ്മുടെ ഈ സ്കിൻ ഉണ്ടല്ലോ, വിരലുകളുടെ സ്കിൻ വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. അത് ഒരുപാട് പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യേണ്ട, വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്താൽ മതി. ഒരുപാട് സമയം ഇങ്ങനെ മസാജ് ചെയ്താലും മുടി അവിടുന്ന് ഇങ്ങനെ ഇളകിപ്പോരും. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ കോംബിങ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ കുറേ മുടിയൊക്കെ ജട പിടിച്ച് അതുപോലെ ചെന്ന് കുളിക്കുകയാണെങ്കിൽ കുറേ മുടി ഇങ്ങനെ ഊരിപ്പോരും. അപ്പോൾ അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടും ഹെയർ കോംബിങ് ചെയ്തിരിക്കണം. അടുത്തത് നമ്മളിപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യില്ലേ, അതിന് മുന്നേ ആയിട്ട് ഹെയർ നന്നായിട്ട് കോംബ് ചെയ്ത് കെട്ടെല്ലാം മാറ്റിയിരിക്കണം. അതിനുശേഷം നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ കോംബ് എടുക്കാം. ഇപ്പം ഞാൻ സാധാരണ ഈ ഹെയർ കോംബാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇടുക്കുള്ള ടീത്തല്ല, കുറച്ചൊരു അകലുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നോ? കണ്ടില്ലേ? അപ്പോൾ ഇതുപോലത്തെ ഒരു ഹെയർ കോംബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹെയർ സ്റ്റൈല് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അകലം കുറഞ്ഞ ചീപ്പ് അല്ലെങ്കിൽ ഹെയർ കോംബ് യൂസ് ചെയ്യും. അപ്പോൾ മുടിയുടെ കെട്ട് മാറ്റാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതേമാതിരിയുള്ള ഹെയർ കോംബ് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ കെട്ടൊന്നും വീഴാതെ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ മുടി കെട്ടി വെക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ എൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് വീഡിയോയിൽ പറയാമോ എന്ന്. അപ്പം എനിക്ക് തോന്നി എന്തായാലും ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും, പക്ഷെ അതല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതായത് മുടി സംരക്ഷണത്തിൽ ഇത്തരത്തിലുള്ള കാര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് മുടി പൊട്ടിപ്പോകുന്നതും ഊരിപ്പോകുന്നതും പോലത്തെ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരിലാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നൈറ്റ് ടൈമിൽ മുടി ഏറ്റവും, അതായത് കെട്ടൊന്നും വീഴാതെ ഏറ്റവും നീറ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ കെട്ടിവെക്കാം എന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം ഹെയർ കോംബ് എടുക്കുക, എന്നിട്ട് മുടിയുടെ ചിടക്കെല്ലാം മാറ്റുക. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ചിടക്കെല്ലാം മാറ്റിയതിന് ശേഷം
ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മള് മൂന്ന് സെക്ഷനായിട്ട് എടുത്ത് മെടഞ്ഞിടില്ലേ, അതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതിങ്ങ് താഴെ വരെ കൊണ്ടുവന്ന് പിന്നെ ഒരുപാട് ടൈറ്റാക്കി പിന്നേണ്ട ആവശ്യമില്ല, കുറച്ച് ലൂസായിട്ട് താഴെ വരെ കൊണ്ട് പിന്നെ ഈ അറ്റത്തെ ഭാഗമാകുമ്പോൾ ഒന്നുകൂടെ ഹെയർ കോംബ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചീകി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ കെട്ടുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ മുടിയുടെ അറ്റം പിളരുന്ന പ്രശ്നമുണ്ടല്ലോ, അതൊക്കെ മാറ്റാനായിട്ട് നല്ലതാണ്. നല്ല സെക്യൂർ ആയിട്ട് വയ്ക്കുക. ഇത് നല്ലൊരു മെത്തേഡാണ്. പിന്നെ അറ്റത്ത് വരെ കൊണ്ടുവന്ന് പിന്നെ അപ്പൊ ഞാനിത് അറ്റത്ത് വരെ പിന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ബൺ എടുക്കുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ, നമ്മുടെ ടീ ഷർട്ടിന്റെയോ അങ്ങനത്തെ ഒരു ബനിയൻ ടൈപ്പുള്ള ഒരു തുണി എടുത്തിട്ട് ഇത് വെച്ചാലും മതി നമുക്ക് കെട്ടിവെച്ച് കൊടുക്കുക. അപ്പൊ ഇതാകുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്ന ഭാഗത്ത് വെച്ച് പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ നമ്മള് വീതി കുറഞ്ഞ ഹെയർ ബാൻഡുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കെട്ടിവെക്കുന്ന ഭാഗം വെച്ചിട്ട് അത് മുടി ഇങ്ങനെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് അറ്റത്ത് വരെ ഇതുപോലെ പിന്നെ എന്നിട്ട് നമ്മൾ ഈ മുടി ഒന്ന് മടക്കുക. മടക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് ഹെയർ ബാൻഡ് ഇടുക. ഇത് നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടി കെട്ടുവീഴില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മൾ അഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നീട് രാവിലെ നമ്മൾ ചീകുന്ന സമയത്ത് ഒട്ടും തന്റെ മുടിയിൽ കെട്ടുണ്ടാവില്ല. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു രീതി എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും മുടി എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡ് പിന്നെ അടുത്ത സൈഡ് പിന്നെ രണ്ട് സൈഡും പിന്നിടുക, എന്നിട്ട് മടക്കി ഇതുപോലെ കെട്ടിവെക്കുക. അതും ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. നമ്മുടെ മുടിയിൽ കെട്ടുവീഴാതെ ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. അപ്പൊ ആ രീതിയിൽ കെട്ടിവെക്കുന്നതും നല്ലതാണ്. പിന്നെ നമ്മള് മുടി കെട്ടിവെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഒട്ടും വലിഞ്ഞു നിൽക്കാൻ പാടില്ല. അതായത് നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഒരു ഭാഗം, അതായത് ഹെയർ ലൈൻ ഒരിക്കലും വലിഞ്ഞു നിൽക്കാൻ പാടില്ല. അത് നമുക്ക് നെറ്റി കയറി പോകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്ത് ചുളിവ് വീഴാനുള്ള സാധ്യതയുണ്ട്, ഇതിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ മുടിയെല്ലാം കൂടെ ചേർത്തിട്ട് മുകളിലേക്ക് കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് കെട്ടിവെക്കാം. ഇപ്പൊ നമ്മുടെ കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടേക്ക് വരരുത്, ഈ മുകളിൽ ഭാഗത്തായിരിക്കണം. അപ്പൊ ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ ഇങ്ങോട്ടേക്ക് കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് നമ്മുടെ ഈ ഭാഗം വലിയാൻ പാടില്ല. ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഹെയർ ബൺ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒരു ഹെയർ ബൺ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നോളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുടി ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആകുന്നു, പൊട്ടിപ്പോകുന്നു എന്നൊക്കെ. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് കെമിക്കൽ ഷാമ്പു കേട്ടോ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഷാമ്പു നമ്മൾ ആഴ്ചയിൽ ഒരു തവണ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ മുടി കഴുകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.